നമസ്കാരം. യു പി തിരഞ്ഞെടുപ്പ് അടുത്തതോടെ അവർ വളഞ്ഞ വഴിയിലൂടെ സംഘടിതമായി വ്യാജ വാർത്തകൾ സൃഷ്ടിച്ച് അക്രമം തുടങ്ങിക്കഴിഞ്ഞു. അവരെന്ന ഭാരതത്തിൻ്റെ ശത്രുക്കൾക്ക് മനസ്സിലാകുന്നു, ഭാരതത്തിൻ്റെ പ്രധാന സേവകൻ എന്ന ലക്ഷ്യത്തിലേക്ക് മോദിജിക്ക് പിൻഗാമിയായി യോഗിജി നടന്നടക്കുകയാണെന്ന്. ചീഞ്ഞ രാഷ്ട്രീയ നാടകങ്ങളിലൂടെ ആ പാതയ്ക്ക് തടയിടാൻ നിങ്ങൾ സംഭരിച്ച ശക്തി പോരാതെ വരും. കാരണം മോദിജി കാറ്റായിരുന്നെങ്കിൽ യോഗിജി കൊടും കാറ്റാണെന്ന് നിങ്ങൾ തിരിച്ചറിയും. അവർ കർഷകരുടെ നീതിക്ക് വേണ്ടിയാണ് ലഹള ഉണ്ടാക്കുന്നത് എന്ന് നിങ്ങൾ കരുതിയെങ്കിൽ തെറ്റി. അവരുടെ ലക്ഷ്യം യോഗിജിയാണ്. കർഷക സമരം എന്ന പേയ്മെന്റ് നാടകത്തിലൂടെ യോഗിജിയെ പ്രതിരോധിക്കാനാണ് അവർ ശ്രമിക്കുന്നത്. മോദിജി കാറ്റാണെങ്കിൽ യോഗിജി കൊടുങ്കാറ്റാണെന്ന് അവർക്കറിയാം. ആ കൊടുങ്കാറ്റിൽ പൊടി പോലുമില്ലാതെ അവർ ഇല്ലാതാവുമെന്നും അവർ തിരിച്ചറിയുന്നു. ഇസ്ലാമിക രാജ്യം നടക്കാൻ പോകുന്നില്ല എന്ന് തിരിച്ചറിഞ്ഞ ജിഹാദികളാണ് ഇതിന് പിന്നിൽ. ശത്രുവിൻ്റെ ശത്രു മിത്രമെന്നതുകൊണ്ട് ജിഹാദികളെ കൂട്ടുപിടിച്ചിരിക്കുന്ന മറ്റു പ്രതിപക്ഷ കക്ഷികളും നിലനിൽപ്പിനായി അവസാന പോരാട്ടം നടത്തുന്ന കോൺഗ്രസ്സുകാരുമാണ് അവർ. ഇവർ കാണിക്കുന്നതെല്ലാം ന്യായത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണെന്ന് വിചാരിക്കുന്ന ബി ജെ പി വിരുദ്ധർ മൂഢ സ്വർഗത്തിലാണ്. യോഗി അവർക്കൊരു തടസ്സം മാത്രമാണ്, അവരുടെ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള തടസ്സം. ഇത്തരം ചീഞ്ഞ രാഷ്ട്രീയ പകപോക്കൽ നേരത്തെ അവർ മോദിജിക്കെതിരെ ശ്രമിച്ചതാണ്, പക്ഷേ വിജയിച്ചില്ല. തിരഞ്ഞെടുപ്പ് ജയിക്കേണ്ടത് പ്രവർത്തന മികവ് കൊണ്ടാണ്, അല്ലാതെ ഈ ചീഞ്ഞ നാടകം കളിച്ചല്ല. അതുകൊണ്ടാണ് മോദിജി 3 പ്രാവശ്യം മുഖ്യമന്ത്രിയും പിന്നെ പ്രധാനമന്ത്രിയും ആയത്. യോഗിജിയിലൂടെ ചരിത്രം ആവർത്തിക്കും. കടപ്പാട് മധു മഹാദേവ്, ന്യൂസ് ഡെസ്ക്, ഭാരതഭൂമി TV.